നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഈ ഗൗതം അദാനി അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പിനുണ്ടായ ഓഹരി തകർച്ചയും അവരുടെ നഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ കുറേ നാളുകളായി, ഒരു 8-10 ദിവസങ്ങളായി വലിയ ചർച്ചകളാണ്. ഇതിലൊക്കെ തന്നെ ചില മാധ്യമങ്ങളും ചില ഓൺലൈൻ സൈറ്റുകളും ഒക്കെ തന്നെ കേന്ദ്ര സർക്കാരിന് ഏറ്റ തിരിച്ചടിയായിട്ടാണ് ഇത് കാണുന്നത്. അദാനി ഗ്രൂപ്പ് അല്ലെങ്കിൽ അദാനി എന്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമല്ല. കേന്ദ്ര സർക്കാരുമായി അതിനുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ടെൻഡർ വിളിച്ചു കൊടുക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അദാനി എന്റർപ്രൈസസ്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്തവരാണ് കേന്ദ്ര സർക്കാരിന് തിരിച്ചടി, നിർമ്മല സീതാരാമന് തിരിച്ചടി, നരേന്ദ്രമോദിക്ക് തിരിച്ചടി എന്ന് പറഞ്ഞുകൊണ്ട് അച്ചു നിരത്തുന്നത്. കേരളത്തിലെ പല മാമാധ്യമങ്ങളും ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്, പേരൊന്നും പറയുന്നില്ല. അപ്പോൾ അദാനി എന്താണ്, അദാനി ആരാണ്? അയാൾക്ക് ബിസിനസ് നടത്താൻ നന്നായിട്ട് അറിയാം. അയാൾക്കെതിരെ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ചില കെട്ടുകഥകൾ പ്രചരിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഓഹരി വിപണി മൂല്യം ഇടിഞ്ഞു, അദ്ദേഹത്തിന് വലിയ നഷ്ടമുണ്ടായി. ഓഹരി ഇടപാടുകളിൽ നിന്നും പലരും പിന്മാറി. അതിനുശേഷം അദ്ദേഹം വേറെ രീതിയിൽ ഓഹരി വിൽക്കാൻ ശ്രമിച്ചു, അതും അത്ര ഗുണകരമായില്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ കാര്യം. ഇവിടെ എന്താണ് കേന്ദ്ര സർക്കാരിന് തിരിച്ചടി, കേന്ദ്ര സർക്കാരിന് തിരിച്ചടി എന്ന് ദിവസങ്ങളായി ആവർത്തിച്ച് കേട്ടതുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ ധനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ ധനമന്ത്രി ശ്രീമതി നിർമ്മലാ സീതാരാമൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു പോയത്. അദാനിക്ക് കൊടുത്തത് അല്ലെങ്കിൽ അദാനിക്ക് കേന്ദ്ര സർക്കാർ എന്താണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയെന്നുമല്ല, അദാനിയുടെ പദ്ധതികളുമായി ബന്ധപ്പെട്ട്, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അദാനി സഹകരിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ വിഴിഞ്ഞം തുറമുഖം ആരാണ് സഹകരിക്കുന്നത്? ഈ പറയുന്ന എന്താണ്, കൂടുതലും CPM-കാരാണ് കേന്ദ്രത്തിന് തിരിച്ചടി എന്ന് പറയുന്നത്. നിങ്ങളുടെ പാർട്ടി ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് അത് എഗ്രിമെന്റ് ആയത്, എന്നാൽ പോലും 2015-ലാണ്. അപ്പോൾ തുടർന്ന് ഇങ്ങോട്ട് വന്നപ്പോഴും നിങ്ങളുടെ പാർട്ടി, നിങ്ങളുടെ സർക്കാർ അതിന് എല്ലാവിധ പിന്തുണയും കൊടുത്തു. ഇവിടെ വിഴിഞ്ഞം എന്നത് യാഥാർത്ഥ്യമാകണം എന്ന് പറഞ്ഞു. നിങ്ങളുടെ സർക്കാരിന് ഞങ്ങളടക്കമുള്ള പല മാധ്യമങ്ങളും സമ്പൂർണ്ണ പിന്തുണ അന്നും ഇന്നും വിഴിഞ്ഞം സമരത്തിനെതിരെ, അതായത് വിഴിഞ്ഞത്തെ സമരം വെറും ആവശ്യമില്ലാത്ത സമരമാണ്, അതിനു പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട് എന്ന് പറഞ്ഞ് ഏറ്റവും ആദ്യം വാർത്ത ചെയ്യുന്നത് ഭാരത് ലൈവാണ്. അപ്പോൾ സമ്പൂർണ്ണമായി പിന്തുണ നിങ്ങളുടെ സർക്കാരിനും നിങ്ങളുടെ മുഖ്യമന്ത്രിക്കും, നിങ്ങളുടെ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ സർക്കാരിനും നമ്മുടെ മുഖ്യമന്ത്രിക്കും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ CPM ഗവൺമെന്റിനും ഉണ്ട്. അപ്പോൾ അദാനിക്ക് അത് ടെൻഡർ വിളിച്ചല്ലേ കൊടുത്തത്? അതോ വേറെന്തെങ്കിലും ഒരു ഇടപാട് അതിനകത്ത് നടന്നോ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത്? ഇല്ല, ഇല്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത് കേന്ദ്ര സർക്കാരിന് എതിരെ തിരിച്ചടി, കേന്ദ്ര സർക്കാരിന് തിരിച്ചടി എന്ന് ആവർത്തിക്കുന്നതിന്റെ സാങ്കത്യം അല്ലെങ്കിൽ നൈതികത മനസ്സിലാകുന്നില്ല. രാജസ്ഥാനിൽ, കേരളത്തിൽ, ബംഗാളിൽ, ഛത്തീസ്ഗഡിൽ ഒക്കെ അദാനി ഗ്രൂപ്പിന് നിരവധി പദ്ധതികൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ BJP സർക്കാരുകൾ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും അദാനി ഗ്രൂപ്പിന് പദ്ധതികൾ ലഭിച്ചത് അവിടെ BJP ഇതര സർക്കാരുകൾ അധികാരത്തിലിരുന്ന കാലത്താണ് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ നിർമ്മല സീതാരാമൻ പറയുന്നത്. രാജ്യത്തെ ഓഹരി വിപണിയുടെ സ്ഥിരത നിലനിർത്താൻ റിസർവ് ബാങ്കും സെബിയും എപ്പോഴും തയ്യാറായിരിക്കണം. അദാനി ഗ്രൂപ്പിന്റേത് പ്രത്യേക വിഷയമാണ്. ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ ഉയർച്ച താഴ്ചകൾ രാജ്യത്തെ ബാങ്കുകളെയും ഇൻഷുറൻസ് കമ്പനികളെയും ബാധിക്കില്ല. വിപണിയിൽ ഇടയ്ക്കിടെ താഴ്ചകൾ ഉണ്ടാകാം, പക്ഷേ അത് നിയന്ത്രിക്കാനുള്ള സംവിധാനം നമുക്കുണ്ട്. വിപണി സ്ഥിരത നിലനിർത്താൻ ആവശ്യമായ നടപടികൾക്ക് റിസർവ് ബാങ്കും സെബിയും ഒക്കെ ഒരുങ്ങി തന്നെ ഇരിക്കുകയാണ് എന്ന കാര്യമാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ, ഇതെന്താണ് ഏതാണെന്ന് പോലും മനസ്സിലാക്കാതെ, ഓഹരി വിപണി എന്താണെന്ന് അറിഞ്ഞുകൂടാതെ അദാനി ഗ്രൂപ്പ്, കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി, നിർമ്മലാ സീതാരാമൻ തുടങ്ങിയ വാക്കുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് യാതൊരു ഉളുപ്പമില്ലാതെ തോന്നിയാസങ്ങൾ വിളിച്ചു പറയുന്ന ഒരുപാട് പോർട്ടലുകളുടെ വാർത്തകൾ കാണാനിടയായി. അതുകൂടി കണ്ടതുകൊണ്ടാണ് നിർമ്മലാ സീതാരാമൻ ജി നൽകിയ ഈ ഒരു വിശദീകരണം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഒരു വാർത്ത ചെയ്തത്. അദാനി കേന്ദ്ര സർക്കാരിൻ്റെ അമ്മാവൻ്റെ മകനൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ബിസിനസ് നഷ്ടത്തിലായെങ്കിൽ അത് നികത്തിയെടുക്കാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. എന്തായാലും വിഴിഞ്ഞം തുറമുഖം BJP ഭരിക്കുന്ന കേരളം അല്ലല്ലോ അദ്ദേഹത്തിന് നൽകിയത്, ആ പദ്ധതി അല്ലല്ലോ നൽകിയത്, അന്ന് ഉമ്മൻചാണ്ടിയാണ്, തുടർന്ന് ശ്രീ പിണറായി വിജയൻ അത് തുടരുകയും ചെയ്തു. എന്തായാലും വിഴിഞ്ഞം തുറമുഖമൊക്കെ യാഥാർത്ഥ്യമാകട്ടെ. അദാനിയുടെ കാര്യം അദാനി നോക്കിക്കോളൂ.